എല്ലാവർക്കും ഇൻഫോട്ടേക്കിലേക്ക് സ്വാഗതം. നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് DC മോട്ടറാണ്. അതായത് നമ്മൾ കടയിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് ഇങ്ങനെ കറങ്ങുന്ന ഒരു മോട്ടർ വാങ്ങാറില്ലേ, ആ ഒരു മോട്ടർ നമ്മളൊന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അതും വളരെ കുറച്ച് കമ്പോണൻസും ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് കൊച്ചു കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അവർക്ക് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇത് വളരെയധികം ഉപകാരപ്പെടും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ മോട്ടർ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള മോട്ടറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആകെ 3 കമ്പോണൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട സാധനം എന്ന് പറയുമ്പോൾ ആദ്യം വേണ്ടത് നമുക്കൊരു പെൻസിൽ ബാറ്ററിയാണ്. ഇതൊരു 1.5 volt വരുന്ന ഒരു ബാറ്ററിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് മാഗ്നറ്റ്. ഇത് നിയോഡിയം മാഗ്നറ്റ് ആണ്, അതായത് ഹൈ പവർ ആണ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റൊരു ബട്ടൺസിൻ്റെ വലുപ്പത്തിലാണ് ഈ സംഭവം ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു 5 set എടുത്തിട്ടുണ്ട് നമ്മൾ, കണ്ടോ, ഈ ഒരു വണ്ണത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറയുമ്പോൾ കമ്പി കഷ്ണം. ഇതിപ്പോൾ നമ്മൾ ചെമ്പിൻ്റെ ഒരു കമ്പിയാണ് എടുത്തിരിക്കുന്നത്, കണ്ടോ, ഈ ഒരു തിക്നെസ്, നമ്മുടെ കെട്ടുകമ്പിയുടെയൊക്കെ തിക്നെസ് വരുന്ന ഒരു കമ്പി കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കമ്പി വെച്ചിട്ട് ഇനി ആർമേച്ചർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതേ ജസ്റ്റ് ആദ്യം നമ്മൾ ഈ കമ്പി ഇതിങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കാം, കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ബെൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 2 sides നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ സൈഡ് ദേ നമ്മൾ ഏകദേശം ഈ ഒരു വലിപ്പം വെച്ചിട്ട് മുകളിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2nd side അവിടെ നമ്മൾ ഇതേപോലെ തന്നെ ദേ ബെൻഡ് ചെയ്തെടുക്കുക, കണ്ടോ. അപ്പോൾ ഏകദേശം ഇതിങ്ങനെ ഇരിക്കും. സെക്ഷൻ ഇതേ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു അറ്റം ഇതുപോലെ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മാഗ്നറ്റ് സിമ്പിളായിട്ട് മൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഒരു കുനിപ്പ് വെച്ചിട്ടുണ്ട്, കണ്ടോ, ഇതാണ് മൊത്തത്തിൽ ഒരു ഷേപ്പ് വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മോട്ടറിനെ അസംബിൾ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ നമ്മുടെ മാഗ്നറ്റ് എടുക്കുക. മാഗ്നറ്റിൻ്റെ മുകളിൽ നമ്മുടെ ബാറ്ററി ഇതേ ഇതുപോലെ വെച്ച് കൊടുക്കാം, കണ്ടോ, സിമ്പിളായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നോക്കിക്കോ, നമ്മുടെ ആർമേച്ചർ എടുത്ത് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അടിപൊളി. നമ്മുടെ മോട്ടർ ഇപ്പോൾ കറങ്ങുന്ന നോക്കിയേ, എന്താ അടിപൊളിയായിട്ടാണ് കറങ്ങുന്നത് നോക്കിയേ. സംഭവം ഏറ്റവും സിമ്പിൾ കൺസ്ട്രക്ഷനാണ്. ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാൽ അമ്മാതിരി സിമ്പിൾ കൺസ്ട്രക്ഷനാണ് നമ്മുടെ. നോക്കി, ഇവിടെ നിന്ന് കാറ്റൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനൊന്നും വിചാരിക്കരുത് കാറ്റ് കൊടുക്കുന്നുള്ളതൊന്നും. സംഭവം യാതൊരുവിധ ഫേക്കില്ല, നല്ല റിയൽ ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് സംഭവം കറങ്ങുന്നത്. ഇതിപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ ചാർജ് തീരുന്ന വരെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. സംഭവം ഇങ്ങനെയുണ്ട്, അടിപൊളിയായില്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത മോട്ടർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് നേരത്തെ പോലെ തന്നെ ഒരു ബാറ്ററി വേണം, അതുപോലെ ഒരു നിയോഡിയം മാഗ്നറ്റ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് 2 safety pins, പിന്നെ ഒരു 30 cm നീളത്തിലെ ഇൻസുലേറ്റഡ് കോപ്പർ വയർ. ഇത് കണ്ടോ, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ വയറാണ്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മുടെ കോപ്പർ വയർ, ഇൻസുലേറ്റഡ് കോപ്പർ വയർ നേരെ ഒരു പൈപ്പമ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം, റൗണ്ടിലുള്ള എന്തെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് അതുമേ നമ്മൾ ദേ ഇങ്ങനെ ചുറ്റി എത്തിക്കുക, കണ്ടോ. ഇത്രയും ഭാഗം നമ്മൾ വിട്ടേക്കണം, 2 sides കുറച്ച് വിട്ടേക്കണം. ഇനി നമുക്കിത് ലൂസാക്കി ഊരിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോയിൽ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മോട്ടറിന് വേണ്ട ആർമേച്ചർ, കറങ്ങാനുള്ള ആർമേച്ചർ റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇതേ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടേക്കാം, ഉള്ളിൽ കൂടെ എടുത്ത് ലോക്ക് ചെയ്തിട്ട് വലിച്ച് പുറത്തേക്ക് ഇതേ ഒരു അറ്റം നമ്മൾ ഇട്ടിട്ടുണ്ട്, കണ്ടോ, ഇങ്ങനെ വലിച്ചു വയ്ക്കാം. ഇനി നമ്മൾ ചുറ്റിയെടുത്ത കോയിലിൻ്റെ 2 അറ്റത്തേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഈ കമ്പിയുടെ അറ്റം നമുക്ക് ഇൻസുലേഷൻ കളഞ്ഞെടുക്കണം. അതായത് ഈ ഒരു വയറുമ്മയൊക്കെ ആ ഒരു കോട്ടിംഗ് ഉണ്ടാവും, ആ കോട്ടിങ് ഷോർട്ടാവാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അവർ. അപ്പോൾ നമ്മൾ ആ ഒരു കോട്ടിങ് നമ്മളൊരു സാൻഡ് പേപ്പർ വെച്ചിട്ട് ഉരച്ച് കളയണം, കണ്ടോ. ഇപ്പോൾ ഒരു സൈഡ് ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2nd side ഇതുപോലെ തന്നെ നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് വലിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ആർമേച്ചർ സെക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാറ്ററിയിലേക്ക് നമ്മുടെ പിന്ന് നമുക്ക് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ദേ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ടേപ്പിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ദേ സിമ്പിളായിട്ട് ഇതിനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ പിന്നെ ദേ ഒട്ടിച്ചു കൂട്ടാം, ഇത്രയേ ഉള്ളൂ. ഇനി ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ ദേ ഇവിടെ ഒരു ചെറിയ ബുഷ് വെച്ചിട്ടുണ്ട്, ഇത് ബൾജിത് നിൽക്കുന്ന കാരണം. ഇനി നമ്മൾ ദേ 2nd side നമ്മുടെ പിന്നെ വെക്കുക. എന്നിട്ട് നേരത്തെ ഒട്ടിച്ച പോലെ ഒരു ടേപ്പിൻ്റെ പീസ് എടുത്ത് അതും ഒട്ടിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളതേ സംഭവം ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ കോയിലെടുക്കുക. കോയിലിൻ്റെ ഒരു കമ്പി നമ്മൾ നേരെ പിന്നിൻ്റെ ആ ഒരു ചുറ്റി കിടക്കുന്ന ഭാഗമല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ആ ഒരു കമ്പി എടുത്ത് നേരെ നമ്മുടെ 2nd pin ഹോളിലേക്ക് ഇട്ടിട്ട് നമ്മളിപ്പോൾ വളച്ച് ചെയ്ത് കയറ്റാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് നേരെയാക്കി കൊടുക്കുക. ഓക്കെ,
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മോട്ടർ സെറ്റ് ആയിട്ടുണ്ട്. ഇവനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ പയ്യൊന്ന് തിരിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി സ്റ്റാർട്ടായിക്കോളും. പിന്നെ ഇങ്ങനെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു, നല്ല സ്പീഡിൽ ഇനി കറങ്ങും. ഇത് എന്തോരം നേരം കറങ്ങും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബാറ്ററിയുടെ ചാർജ് എപ്പോൾ തീർന്നു അതുവരെ ഈ മോട്ടർ ഇങ്ങനെ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സിമ്പിൾ മോട്ടർ. സംഭവം എങ്ങനെയുണ്ട്, കിടുക്കിയില്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മൾ എന്താക്കിയ രണ്ട് മോട്ടറിൻ്റെ ഒരേ സമയം നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഏറ്റവും സിമ്പിളായിട്ടുള്ള, വേൾഡിൽ തന്നെ നോക്കണ ഏറ്റവും സിമ്പിളായിട്ടുള്ള രണ്ട് മോട്ടറാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. സംഭവം എങ്ങനെയുണ്ട്, കിടുക്കിയിട്ടില്ലേ? രണ്ട് സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹോം മെയ്ഡ് മോട്ടർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പിള്ളേർ പറയുമ്പോൾ കാരണവന്മാർ ബാറ്ററി മാഗ്നറ്റ് എന്തൊക്കെ അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുത്തേക്കാം. സംഭവം ഇങ്ങനത്തെ വാസനയിലൊക്കെ പിള്ളേർ വളരട്ടെ, അവരുടെ ബ്രെയിനൊക്കെ വളർച്ചയ്ക്ക് നല്ലതാണത്. നല്ല വളർന്നു വരുമ്പോൾ ഒരു നല്ല കാലിബറുള്ള കുട്ടികളായിട്ട് വളർന്നു വരും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് എംഫോടെക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷ ചെയ്യുന്ന ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സാനി.